കോഴിക്കോട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പാലക്കാട് വേണ്ടത്ര വോട്ടുണ്ടായിട്ട് ശക്തി അത്ര ഇല്ലെങ്കിൽ പോലും ഈ മലബാർ പ്രദേശത്തിൽ നല്ല ഈവൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും വലിയ ആവേശം ഉണ്ടായിട്ടില്ല, വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചത് എങ്ങനെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമസ്തക്കെതിരെ ലീഗുകാരുടെ ഭാഗത്തുണ്ടാവുന്ന അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ സമസ്ത ചതിച്ചു എന്ന വിശ്വാസം അവർക്കുണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത ഏതു പക്ഷത്തു നിന്നു എന്നൊരു ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ പ്രസക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയെ ലീഗിലെ നല്ലൊരു ശതമാനം നേതാക്കന്മാരും പ്രവർത്തകരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവർ തങ്ങളെ ചതിച്ചു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സമസ്തയും ലീഗും ഒരേ പ്രസ്ഥാനത്തിന്റെ രണ്ട് ഘടകങ്ങളല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സമസ്ത സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒന്നാണ്, അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. സമസ്തയില് മുസ്ലിം ലീഗുകാർ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പ്രസ്ഥാനത്തിൽ കോൺഗ്രസുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, ബി ജെ പിയിലും ജമാഅത്തെ ഇസ്ലാമിയിലും NDFലും പ്രവർത്തിക്കുന്നവരല്ലാത്ത, അതിൽ വിശ്വസിക്കുന്നവരല്ലാത്ത എല്ലാവരും തങ്ങളോടൊപ്പമുണ്ട് എന്ന് സമസ്ത നേതാക്കന്മാർ തന്നെ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് സമസ്തയുടെ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനവും മുസ്ലിം ലീഗുകാരാണ്, അതിൽ സംശയമൊന്നുമില്ല. സമസ്തയിൽ നേരത്തെ ഒരു പിളർപ്പുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പിളർപ്പിന് കാരണം ലീഗിനോടുള്ള വിധേയത്വം വേണമോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതിന്റെ പേരിലാണ് ലീഗ് വിരുദ്ധ അന്നത്തെ ലീഗ് വിരുദ്ധരായിരുന്ന AP വിഭാഗക്കാർ, AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വേറെ പോവുകയും അങ്ങനെ വേറെ സുന്നി വിഭാഗം ഉണ്ടാവുകയും നമ്മളിപ്പോൾ AP സമസ്ത എന്ന് പറയുന്ന, AP സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അതിനുശേഷവും ഇതേപോലെ പ്രശ്നമുണ്ടായി. അതായത് ലീഗ് സമസ്തയെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കാണ്. അതിന്റെ നേതാക്കന്മാരാണ് ലീഗിനെ ഭരിക്കുന്നത്, ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രിയെ ഭരിക്കുന്നത് എന്നുള്ള ആരോപണം കുറെ കാലമായിട്ട് സുന്നി വിഭാഗത്തിലുണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സമസ്ത സുപ്രഭാതം പത്രം തുടങ്ങുന്നത് തന്നെ. ഞാൻ ഇത് പറഞ്ഞത് ഒരു പശ്ചാത്തലമായിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2021 തെരഞ്ഞെടുപ്പിലും ഇതേപോലെ സമസ്തയുടെ ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് നേതാവിന്റെ പേര് പറഞ്ഞാൽ ഉമർ ഫൈസി മുക്കം, അന്ന് ഇതേപോലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അനുഭാവമോ എതിർപ്പോ ഇല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ വിരോധവുമില്ല, അദ്ദേഹം ഞങ്ങളോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വീണ്ടും ഭരണം കിട്ടുന്നത്, ഭരണ തുടർച്ചയുണ്ടാകുന്നു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി എന്നുള്ള കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ 100 പോലുള്ള മണ്ഡലങ്ങൾ LDFനോടൊപ്പം നിന്നു. ഇതൊക്കെ സമസ്തയുടെ ശക്തി തന്നെയായിരുന്നു. അതിന് തൊട്ടു മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതായിരുന്നില്ല അവസ്ഥ. രാഹുൽ ഗാന്ധി വരാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് എന്നുള്ള വിശ്വാസം കേരളത്തിലെ ഒട്ടുമിക്ക മതേതര വിശ്വാസികളിലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനുണ്ടായിരുന്നു. അവർ വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് UDFന് അനുകൂലമായിട്ട് നിലപാടെടുത്തത്. അത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കണ്ടാണ്, 19 സീറ്റും UDFന് അനുകൂലമായിട്ട് മാറും. 2024 അങ്ങനെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഒരു വലിയ പ്രചരണമില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ഒരു ആവേശം സമസ്തയിലോ
മുസ്ലിം വിഭാഗത്തിലോ കാണുന്നില്ല. ഇതേ ഘട്ടത്തിലാണ് നമ്മൾ 2021-ൽ പറഞ്ഞ അതേ കാര്യം ഉമർ ഫൈസി മുക്കം പറയുന്നത്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ വെച്ച് പോലും ആ പ്രശ്നം പരിഹരിക്കാൻ ലീഗിന്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം CICയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാസി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പല കുറെ കുറെ കാര്യങ്ങളുണ്ട്. സമസ്തയെയും ലീഗിനെയും വേർതിരിച്ച് നിർത്തുന്ന, രണ്ടിനെയും തമ്മിൽ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന രൂപത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സമസ്തയിൽ അതുവരെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ വോട്ട് ചെയ്യുന്ന ആളുകളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സമസ്ത നേതാക്കന്മാർ തമ്മിലോ സമസ്ത പ്രവർത്തകർ തമ്മിലോ പരസ്യമായ പോർവിളി നടത്തുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. അത് ഇത്തവണ ഉണ്ടായി. അതിന് പിറകിൽ മുസ്ലിം ലീഗാണ് എന്ന് സമസ്തയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഉമർ ഫൈസി പറഞ്ഞതിന് നേർ വിപരീതമായിട്ടാണ് കൂരിയാട് സംസാരിച്ചത്, ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. അദ്ദേഹം പറഞ്ഞത് ലീഗും സമസ്തയും നമ്മൾ വളരെ അടുത്ത് അത് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. അതേ അതേ സമയത്ത് ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റുകളെ വിശ്വസിക്കാൻ പറ്റില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തങ്ങളുടെ നിലപാട് ANTI CPM ആണ്, ANTI LDF ആണ് എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതേപോലെ ചില നേതാക്കന്മാർ വേറെയും പറഞ്ഞു. ഉമർ ഫൈസിയെ പോലെ തന്നെ സംസാരിച്ച വേറെയും സമസ്ത വിഭാഗക്കാരുണ്ട്. അപ്പൊ രണ്ട് വിഭാഗ ഈ സമസ്തയിൽ രണ്ട് ശക്തമായ ചേരി ഉണ്ടാകുന്നു, അവർ തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സമസ്തയുടെ മുഴുവൻ വോട്ടും ലീഗിന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ കിട്ടിയിരുന്നു എങ്കിൽ പൊന്നാനി പോലത്തെ മണ്ഡലം, നമുക്കറിയാം പൊന്നാനി ഏറ്റവും പുറകിലായിരുന്നു അവസാന ഘട്ടം വരെ, പിന്നീട് പത്തനംതിട്ടയായി പുറകെ പത്തനംതിട്ട പുറകിൽ ഏറ്റവും പുറകിലേക്ക് പോയി വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ. രണ്ടാമത് ഏറ്റവും പുറകിലുള്ളത് രണ്ടാമത്തേത് പൊന്നാനിയാണ്. എന്ന് വെച്ചാൽ അവിടെ വേണ്ടത്ര വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടില്ല. അത് LDF വോട്ടാണോ എന്ന് ചോദിച്ചാൽ LDF വോട്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം LDF വളരെ ആവേശത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചൊരു സ്ഥലമാണ്. അവിടെ സമസ്ത വോട്ടുകൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മാറ്റി LDF അനുകൂലമായി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ബലവത്തായിട്ടുണ്ട്. അത് ലീഗ് പ്രവർത്തകരിലും ലീഗ് നേതാക്കന്മാരിലും ശക്തമായിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ രൂക്ഷമായിട്ട് സമസ്തയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. ഇതിനു മുമ്പേ സമസ്തയുടെ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് ഉമർ ഫൈസി പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയതിന്റെ പിറ്റേതിന്റെ പിറ്റേ ദിവസം സമസ്തയുടെ മുശാവറ യോഗം നടന്നിരുന്നു. ആ മുശാവറ യോഗത്തിന് ശേഷം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ലീഗും സമസ്തയുമായിട്ട് പോരൊന്നുമില്ല, ലീഗും സമസ്തയും നല്ല ബന്ധമാണ് ഉള്ളത്, ഞങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ട് രാഷ്ട്രീയത്തിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല, ആ നേരത്തെയും പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ലീഗ് സമസ്തയുടെ ശത്രുക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞങ്ങൾ പറയും. അതായത് ഒരു നിലപാട് വ്യക്തമാക്കി, വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് CPMനെതിരെ അതിരൂക്ഷമായിട്ട് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണം ഉണ്ടായത്. അതിനെതിരെ വീണ്ടും ഈ ഉമർ ഫൈസിയെ പോലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നവർ രംഗത്ത് വരികയും ചെയ്തു. ആ കാര്യങ്ങൾ അതേപടി നിൽക്കുമ്പോഴാണ് വോട്ടിന്റെ കാര്യത്തിൽ പലയിടത്തും കോഴിക്കോട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പാലക്കാട് വേണ്ടത്ര വോട്ടുണ്ടായിട്ട് ശക്തി അത്ര ഇല്ലെങ്കിൽ പോലും ഈ മലബാർ പ്രദേശത്തിൽ നല്ല ഈവൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും വലിയ ആവേശം ഉണ്ടായിട്ടില്ല, വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചത് എങ്ങനെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമസ്തക്കെതിരെ ലീഗുകാരുടെ ഭാഗത്തുണ്ടാവുന്ന അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ സമസ്ത ചതിച്ചു എന്ന വിശ്വാസം അവർക്കുണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് അങ്ങനെയൊന്നുമില്ല, ലീഗുമായിട്ട് ഞങ്ങൾക്കൊരു ഒരു പ്രശ്നവുമില്ല എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്
സുപ്രഭാതത്തിലേക്ക് എഴുതി, ലേഖനം എഴുതിയിട്ടുണ്ട്, ഇന്നത്തെ സുപ്രഭാതത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയിൽ ഒരു ഒരു വിഭാഗം തങ്ങളെ ചതിച്ചു, അതിഭീകരമായ പല പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുള്ളത് സമസ്തയുടെ പല നേതാക്കന്മാരെയും ലീഗുകാരും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ തന്നെയായിരിക്കാം ഏറ്റവും കൂടുതലായിട്ടുള്ള കുറവിൽ ഉണ്ടായിട്ടുള്ളത്, ബാക്കി വേറെ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമില്ല എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ പോലും നമുക്ക് CIC യുടെ പ്രശ്നം മറക്കാൻ പറ്റില്ല, കാസി ഫൗണ്ടേഷന്റെ പ്രശ്നം മറക്കാൻ പറ്റില്ല. ഇപ്പോ സമസ്തയുടെ പ്രവർത്തകരെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പള്ളികളിൽ, മുസ്ലിം ലീഗ് ഭാരവാഹിത്വം വഹിക്കുന്ന പള്ളികളിൽ കയറ്റില്ല എന്ന രീതിയിലുള്ള പ്രചരണമുണ്ട്. അത് തെറ്റാണെന്നൊക്കെ പറയാം ഒരു പക്ഷെ. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഏതാണ്ട് ഈ പ്രശ്നം കുറെ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പാണെങ്കിൽ പോലും ജിഫ്രി തങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതിന് വേദി നിഷേധിച്ച ഒരു പള്ളി കമ്മിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. ജിഫ്രി തങ്ങൾ എന്ന് പറയുന്നത് സമസ്തയുടെ പ്രസിഡന്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് മത്സരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരാൾ പങ്കെടുക്കുന്ന പരിപാടി, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി, ആ പരിപാടി അതിൽ പങ്കെടുക്കാൻ പോലും പറ്റില്ല എന്ന രീതിയിൽ വിലക്കുണ്ടാവുന്നു. അദ്ദേഹത്തിന് വേദി അനുവദിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവർ വേറൊരു വേദി കണ്ടെത്തിയിട്ടാണ് അവിടെ പരിപാടി, SKSFന്റെ സഹചാരി പരിപാടി നടന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ അത് ലളിതമാണ് എന്ന് വിചാരിക്കാൻ വയ്യ. ലളിതമാണെന്ന് ആരൊക്കെ പറഞ്ഞാൽ പോലും അത് അത്രമാത്രം ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല.